മാലാപാർവതി നമ്മോടൊപ്പം. ശ്രീമതി മാലാപാർവതി, മാലാപാർവതി ഐ സിയുടെ ഭാഗമായിട്ട് അമ്മയിൽ നിന്ന് രാജിവെച്ച ദിവസമൊക്കെ സജീവ ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ അന്ന് കേരളത്തിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായും മാലാപാർവതി എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ ഈ ജോർജിയയിലേക്ക് പോയി എന്നാണ് നിഗമനം എന്ന നിലയിലാണ് പോലീസിൻ്റെ സോഴ്സിനെ വെച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ വിജയ്ബാബുവിൻ്റെ വിഷയത്തിൽ നിന്നല്ല, പൊതുവെ സിനിമാക്കാരിങ്ങനെ നിയമത്തിന് കീഴടങ്ങാതിരിക്കുക, നിയമത്തിന് വിധേയപ്പെടാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്താണെന്ന് മാലാപാർവതിക്ക് അറിയാമോ? പണം 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 ഉണ്ടല്ലോ, അതാണ് അതിനകത്തൊരു. അവര് ഇത് ഒന്ന് ബേസിക്കലി അവര് വിചാരിക്കുന്ന ഒരു ടാർഗറ്റഡ് ആണ്, പണമുള്ളവരെ ടാർഗറ്റ് ചെയ്യാണ് എന്നുള്ള ഒരു വിശ്വാസവും കൂടെ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരുപാട് കാലം കൊണ്ട് ഇപ്പൊ ഞാനിത് സിനിമാക്കാരെന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ ഒരു അപ്പർ ക്ലാസ് എലീറ്റ് ക്ലാസ് ഒരുപാട് ആൾക്കാര് ഇപ്പൊ ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്ന് കാണത്തില്ല, അല്ലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് അവർ പോയി ആ പ്രോട്ടോകോൾ വെച്ചിട്ടായിരിക്കത്തില്ല, എല്ലാം മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരു ഭയങ്കര അങ്ങനെ ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ആ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരു പ്രശ്നം സംഭവിച്ചാലും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, നമുക്ക് മുകളിൽ നിന്ന് ഹെൽപ്പ് വരും എന്നുള്ള ഒരു വിചാരം എല്ലാവരുടെയും മനസ്സിൽ വളരെ രൂഢമൂലമാണ്. അപ്പൊ ഇതുപോലെ പ്രശ്നം വരുമ്പോ എന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നു, അപ്പൊ ഞാൻ രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്നെ ഇവരെ ഉപദ്രവിക്കും, വളഞ്ഞിട്ട് പിടിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റും എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പൊ അത് ഇപ്പൊ ദിലീപിന്റെ വിഷയത്തിൽ പെട്ട പോലെ ഞാൻ അതിൽ പെടില്ല, എന്നെയും ഇതുപോലെ ടാർഗറ്റ് ചെയ്യുമെന്ന് ഭയക്കുന്നുണ്ടാവാം ഒരു പക്ഷെ. അപ്പൊ അതുകൊണ്ടായിരിക്കും അവര് അത് നമ്മൾ ആദ്യമേ ഊഹിച്ചാണ് അദ്ദേഹം ഇനി തിരിച്ചു വരാനായിട്ട് സാധ്യതയില്ല, ഇനി അത് ഒരിടത്തു നിന്നാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകും എന്നൊക്കെ ഉള്ള നേരത്തെ അവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അത് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഇതേ പറഞ്ഞോളൂ, ഇപ്പൊ ഈ ആണും പെണ്ണും തമ്മിലുള്ള വിഷയം എന്താ നടന്നതെന്ന് നമുക്ക് അറിയത്തില്ല, അവർ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് ആയിരുന്നു, അത് ഒന്ന് അന്വേഷിച്ച് ഈ പോഷ് ആക്ടിൽ തന്നെ ഒരു സ്ത്രീ കള്ളക്കേസ് ആണെങ്കിൽ അതിനകത്ത് ആ സ്ത്രീയെ ശിക്ഷിക്കും. ഈ സെയിം വേറെ അതിന് കേസോ മാനനഷ്ടം ഒന്നും കൊടുക്കണ്ട, തെറ്റാണെങ്കിൽ അവിടെ തന്നെ ശിക്ഷിക്കും. പക്ഷെ നിയമ വ്യവസ്ഥയെ വിക്റ്റിമിനും അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ട് രണ്ട് പേർക്കും, നമ്മൾ പരാതി കൊടുക്കുന്ന ആൾക്ക് പരാതി ആകുന്ന ആൾക്ക് രണ്ടു പേർക്കും നിയമ വ്യവസ്ഥയെ വിശ്വാസം ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എപ്പോഴും ആക്ഷൻ കൃത്യമായിട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്നും സ്റ്റേറ്റും അല്ലെങ്കിൽ ജുഡീഷ്യറിയും കറക്റ്റായിട്ടുള്ള കേസന്വേഷണം കറക്റ്റായി പോയി എന്ന് സമൂഹത്തിനെ വിശ്വസിപ്പിച്ചില്ലെങ്കിൽ നാളെയും ഇത് സംഭവിക്കും. ഇത് പരാതിപ്പെടുന്ന ആൾക്ക് പരാതി ആരാണോ കുറ്റവാളി ആരാണോ ഇര, രണ്ടു പേർക്കും വിശ്വാസമില്ല സിസ്റ്റത്തിനെ. അപ്പോൾ ഒരാൾ ഓടും, എന്നെ ഉപദ്രവിക്കുകയാണ്, അയാൾ തെറ്റ് ചെയ്തില്ല എന്നയാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ ഓടിപ്പോയി, എന്നിട്ട് അയാൾ ചെയ്തത് അയാളോട് പോയി കുട്ടിയുടെ പേര് വിളിച്ചു പറഞ്ഞു, അപ്പൊ അത് തന്നെ ക്രൈമായി. ഇപ്പൊ ഒളിച്ചോടിപ്പോയി, അതും ക്രൈമായി. അപ്പൊ എന്നാൽ അതിനെക്കാട്ടിയും പേടിക്കുന്നത് ഒരുപക്ഷെ മീഡിയ ഹോണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പിന്നെ അവിടെ വന്നു കഴിയുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെയാണ്. നമ്മുടെ സിസ്റ്റത്തെ ആൾക്കാർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടേക്കോ സിസ്റ്റത്തിനെ പകുതി വരെ ടാമ്പർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആർക്കും എടുക്കാൻ പറ്റുന്നില്ല. ഇതിനെ ഒരു ഇത് മൊത്തത്തിലെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു മാറ്റം വന്നില്ലെങ്കിൽ വലിയ പാടാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ മെനക്കെടുന്നത്. ഇപ്പോ ഇവിടെ നിയമത്തിന് വിധേയപ്പെടുന്നതിനേക്കാൾ അന്തസ് ജോർജിയയിൽ പോയാൽ കിട്ടുമോ? എന്ത് ചെയ്യുമല്ലേ, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് നമുക്ക് മനസ്സിലാവും, പക്ഷെ വേറെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്താണ്, ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ, അതെല്ലാം തന്നെ സമൂഹത്തിൽ ജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവര് മൊളിഞ്ഞു നിൽക്കുന്നു അല്ലെ മാറി നിൽക്കുന്നു, നിയമം കയ്യിലെടുക്കുന്നു. അപ്പൊ സമൂഹം അവരെ അങ്ങനെ കാണില്ല എന്ന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര റെലവന്റ് ആണ്. എനിക്കതിന് ഉത്തരം അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ഉത്തരം. ഇതിനകത്ത് മാലാപാർവതി ഈ വിഷയത്തില് ഐസിയുടെ ഭാഗമായിരുന്നു, രാജിവെച്ചു, പണത്തിനോടൊപ്പം ഈ സംഘടനയുടെ സഹായം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഔദ്ധത്യം കാണിക്കാൻ കാരണമാകുന്നുണ്ടോ? സംഘടനയ്ക്ക് ഒരു ആക്ട്, അതായത് ഒരു കുഞ്ഞു കാര്യം, ഞങ്ങൾ അമ്മ ആവശ്യപ്പെട്ട പ്രകാരം രാജിവെക്കുന്നു എന്ന് പറയാൻ പോലും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി താല്പര്യപ്പെട്ടില്ല. അമ്മ അത് ജനം അങ്ങനെ പറഞ്ഞാൽ, സമൂഹം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യില്ല, നമ്മൾ നമ്മുടെ കൂടെയുള്ള മകന്റെ കൂടെയാണ് കൂടെ നിൽക്കുകയുള്ളൂ എന്ന് അവര് അടിവരയിട്ട് പറഞ്ഞ പോലെയാണ്.
ഞങ്ങളെ അമ്മ ആവശ്യപ്പെട്ടു, കാരണം നിയമം കയ്യിലെടുത്ത ആളാണ്. 228A1A 228A1A എന്ന് പറയുന്ന ഒരു ആക്ട് കയ്യിലെടുത്ത് പേര് പറഞ്ഞു. അത് മാധ്യമങ്ങൾ പോലും ചെയ്യാത്ത വളരെ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ലോയാണ്. അപ്പൊ ആ ഇത് പ്രകാരം മാത്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആള് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇരിക്കാൻ പാടില്ല, അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ അമ്മ പറയണം എന്നാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. കാരണം ഞങ്ങൾക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ലീഗലി ബൈൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ആ ഒരു ഈ ലോ എൻഫോഴ്സ്മെന്റ് സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ളത് ICC കീഴിൽ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പെർവ്യൂവിൽ വരൂല, കാരണം നമുക്ക് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങളത് പറഞ്ഞത് ഈ പക്ഷെ അതുപോലും ചെയ്യാൻ തയ്യാറായില്ല, ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നത് നമ്മുടെ മൊത്തം സിസ്റ്റത്തിന്റെ ഒരു വിഭാഗം ഇന്നും ഈ നിമിഷവും എന്നോട് സംസാരിക്കുന്നു. ഇപ്പൊ 90% ആൾക്കാരും നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ പെണ്ണിന് സ്വന്തം ആവശ്യപ്രകാരം ഉണ്ടായ ബന്ധമാവില്ലേ എന്നും വളരെ മ്ലേച്ഛമായിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ ഈ പോഷ് ആക്ട് തന്നെ അങ്ങനെ ഒരു 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 ജോലിയിലേക്ക് കടന്നു വരാൻ പോകുന്ന സ്ത്രീക്ക് ഏത് വിധത്തിലായാലും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഈ പ്രൊട്ടക്ഷൻ, ഈ ആക്ടിന്റെ പ്രൊട്ടക്ഷൻ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ പറ്റണം. ഒരു സ്ത്രീക്ക് ഇങ്ങനെ കീഴ്പ്പെട്ടാലേ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് ഏതിനെങ്കിലും ഇപ്പൊ നേഴ്സായിട്ട് നമ്മളൊരു ജോലിക്ക് പോകുന്നു, ഡോക്ടറായിട്ട് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഇപ്പം ഓപ്പറേഷൻ ടേബിളിൽ അസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡോക്ടറിന്റെ പ്രത്യേക പരിഗണന വേണം എന്ന് പറഞ്ഞാൽ പറ്റില്ലേ? അമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് സ്വയം രാജിവെക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, ഞങ്ങള് മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീതി സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ജാള്യത, അതുകൊണ്ട് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന വിമർശനമൊന്നും ഒരു ഒരു തരത്തിലും അവരുടെ തൊലിയിൽ പോലും തട്ടുന്നില്ല. ഇല്ല, ഞങ്ങൾ രാജിവെച്ചപ്പോ അവർക്ക് പ്രശ്നമല്ല. നമ്മൾ ICC രാജിവെച്ചപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അത് പെണ്ണുങ്ങൾക്ക് വേറെ സംഘടന ഉണ്ടല്ലോ എന്നാണല്ലോ. പെണ്ണുങ്ങൾക്ക് വേറെ സംഘടന, ഇപ്പൊ ഏതാണ് പെണ്ണുങ്ങളുടെ വേറെ സംഘടന? ഞാനൊരു കത്തെഴുതിയിരുന്നു അമ്മയ്ക്ക്, എന്താണ് പിന്നെ വേറെ സംഘടന, ഞങ്ങൾ വേറെ സംഘടന പോണോന്നാണ്, എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് മറുപടി ഇതുവരെ വന്നില്ല. അതൊക്കെ ഭയങ്കര ഹേർട്ടിംഗ് ആണ്. കാരണം നമ്മള് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അമ്മ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളെ വിശ്വസിച്ച്, അമ്മ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേർക്ക് നൽകുന്ന ആശ്രയത്തെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരെ, ഈ സംഘടന സത്യസന്ധമായി പെരുമാറുമെന്ന വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളോട് വളരെ മ്ലേച്ഛമായി പറഞ്ഞത് നിങ്ങൾ വേറെ, നിങ്ങൾക്ക് പിന്നെ വേറെ പെണ്ണുങ്ങളുടെ സംഘടന ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഉള്ള പെണ്ണുങ്ങളൊക്കെ ആരാണ്? ഏതാണ് ഈ പെണ്ണ്? അതൊന്നും നമുക്കൊന്നും വ്യക്തമല്ല. പെണ്ണുങ്ങളുടെ സംഘടന ഉണ്ടല്ലോ എന്ന് അമ്മ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇത് ആണുങ്ങളുടെ സംഘടന ആണെന്നല്ലേ അതിൽ അന്തർലീനമായ അർത്ഥം? അത് ഒരാളാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് നമ്മൾ കത്തയച്ചത്, ഇത് എല്ലാവരുടെയും അഭിപ്രായമാണോ എന്ന് അറിയാൻ. ഒരാളുടെ അഭിപ്രായമാണോ എന്നോ എല്ലാവരുടെയും അഭിപ്രായമാണോ എന്ന് അറിയാനാണ് ആ കത്ത് അയച്ചത്, മനസ്സിലായില്ലേ? നമുക്കത് അത് കേൾക്കുമ്പോ നമ്മള് നമുക്കത് എന്ന് വെച്ചാൽ നമ്മളെ വെറുതെ ഇരുന്ന നമ്മളാണ് വിളിച്ച് ഒരു ICC ഇരിക്കൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് അവിടെ നമുക്ക് ട്രെയിനിങ് തന്ന് ഇതിന്റെ നിയമവശങ്ങൾ ഇന്നതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഓ ശരി, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഈ AMMA എന്നുള്ള പേര് സമൂഹത്തിൽ മാറ്റി അമ്മ എന്ന പേരാക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് നമ്മൾ ശരിയായ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തെറ്റിദ്ധാരണ സമൂഹത്തിൽ മാറ്റണം എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിന്ന ആൾക്കാരല്ലേ? ഒരു ഉദ്ദേശവും അതിൻ്റെ ഇടയ്ക്ക് ഒരു തരത്തിലുള്ള ചീത്ത ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ശ്വേത ഉൾപ്പെടെ, കുക്കു ഉൾപ്പെടെ ഞങ്ങൾ പറയല്ലേ, അവരൊക്കെ ഈ പിന്നെ കുക്കുവൊക്കെ വളരെയധികം അമ്മയുടെ നന്മയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. ആ പക്ഷെ വളരെ നിസ്സാരമായിട്ട് ഞങ്ങളുടെ പിന്നെ ശരിപക്ഷം പറഞ്ഞവരാണ് പുറത്തായി പോയത്. ദേവത്തോടുക ശ്രീമതി മാലാ പാർവതി.